ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ് സിസ്റ്റർ അഭയയുടെ കൊലപാതക കേസ്. ആത്മഹത്യയെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും എഴുതള്ളിയ കേസ് കൊലപാതകമാണെന്ന് CBI ആണ് കണ്ടെത്തിയത്. കൊലപാതകമെന്ന് തെളിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താൻ CBI വളരെയധികം കഷ്ടപ്പെട്ടു. ഒടുവിൽ പ്രതികളെ പിടികൂടുകയും ചെയ്തു. അഭയ കേസിൻ്റെ 28 വർഷം നീണ്ട ചരിത്രത്തിലൂടെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1992 മാർച്ച് 27 പുലർച്ചെയാണ് കേരളം ഞെട്ടിയ ആ വാർത്ത നാം എല്ലാവരും അറിഞ്ഞത്. കോട്ടയം പയസ്റ്റൺ കോൺവെന്റിന്റെ കിണറ്റിൽ ഒരു കന്യാസ്ത്രീയുടെ മൃതദേഹം. 21 വയസ്സ് പ്രായമുള്ള പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന അഭയ. 17 ദിവസം ലോക്കൽ പോലീസും 1.5 മാസം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് ആത്മഹത്യയെന്ന് കേസ് എഴുതി തള്ളി. ക്രൈംബ്രാഞ്ച് SP KT മൈക്കിളാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. എന്നാൽ അഭയ ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തൻപുരയ്ക്കൽ, അഭയയുടെ അച്ഛൻ ഐക്കരക്കുന്നിൽ തോമസ്, സിസ്റ്റർ ബെനികാസിയ തോമസ് തുടങ്ങി 34 പേർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന് അന്ന് നിവേദനം നൽകി. തുടർന്ന് 1992 മെയ് 18 സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. 1993 ജനുവരി 30 അന്വേഷണം അവസാനിപ്പിച്ച് കോട്ടയം RDO കോടതിയിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. 1993 മാർച്ച് 29 CBI എറണാകുളം CJM കോടതിയിൽ FIR സമർപ്പിച്ചു. CBI കൊച്ചി യൂണിറ്റ് DYSP വർഗീസ് P തോമസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. പിന്നീട് അഭയയുടേത് കൊലപാതകമാണെന്ന് CBI കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ 1993 ഡിസംബർ 31 സർവീസ് ജീവിതം അവസാനിപ്പിക്കാൻ 9 മാസം ബാക്കി നിൽക്കെ വർഗീസ് തോമസ് സ്വയം വിരമിച്ചു. അന്വേഷണം അട്ടിമറിക്കാനുള്ള CBI SP ത്യാഗരാജന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് രാജി എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. തുടർന്ന് SP ത്യാഗരാജനെ ചെന്നൈ യൂണിറ്റിലേക്ക് മാറ്റി. DIG ML ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അന്വേഷണം കൈമാറുകയും ചെയ്തു. ശർമ്മയുടെ നേതൃത്വത്തിൽ കോട്ടയത്തെത്തിയ സംഘം അഭയ കേസിൽ ഡമ്മി പരീക്ഷണം നടത്തി. 1996 ഡിസംബർ 6 കേസ് അന്വേഷണം അവസാനിപ്പിച്ച് CBI കൊച്ചി CJM കോടതിയിൽ റിപ്പോർട്ടും നൽകി. എന്നാൽ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണത്തിന് കോടതി വീണ്ടും ഉത്തരവിട്ടു. 3 പ്രാവശ്യമാണ് അന്വേഷണം അവസാനിപ്പിച്ച് CBI റിപ്പോർട്ട് നൽകിയത്. എന്നാൽ 3 പ്രാവശ്യവും റിപ്പോർട്ട് കോടതി തള്ളി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. 27 വർഷത്തിനിടെ 13 CBI സംഘങ്ങൾ മാറി മാറി കേസ് അന്വേഷിച്ചു. ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുതിർക്കൈ, സിസ്റ്റർ സെഫി എന്നിവർക്ക് ബാംഗ്ലൂരു ഫോറൻസിക് ലാബിൽ വെച്ച് നർക്കോ അനാലിസ് പരിശോധനയും നടത്തി. ശേഷം 2008 നവംബർ 1 കൊച്ചി യൂണിറ്റ് ASP നന്ദകുമാർ കേസ് ഏറ്റെടുത്തു. 2008 നവംബർ 18 3 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തു. CBI കേസ് ഏറ്റെടുത്ത് 16 വർഷത്തിന് ശേഷമായിരുന്നു അറസ്റ്റ് നടന്നത്. 2009 ജൂലൈ 17 തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സെഫി, ASI അഗസ്റ്റിൻ എന്നിവരെ പ്രതിയാക്കി CBI കുറ്റപത്രവും നൽകി. പ്രതികളുടെ ശാരീരിക ബന്ധം കണ്ട അഭയയെ തലക്കടിച്ച് കൊലപ്പെടുത്തി കിണറ്റിലിട്ടുവെന്നാണ് CBI കേസ് രേഖപ്പെടുത്തിയത്. തുടരന്വേഷണത്തിൽ തെളിവ് നശിപ്പിച്ചതിന് ക്രൈംബ്രാഞ്ച് DYSP സാമുവലിനെ പ്രതിയാക്കിയിരുന്നു. എന്നാൽ അഗസ്റ്റിനും സാമുവലിനും മരിച്ചതിനാൽ പ്രതിപട്ടികയിൽ നിന്നും ഇവരെ ഒഴിവാക്കി. 2018 ജനുവരി 22 മുൻ ക്രൈംബ്രാഞ്ച് SP KT മൈക്കിളിനെയും കോടതി പ്രതിയാക്കിയെങ്കിലും ഹൈക്കോടതി പിന്നീട് ഇദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. അതേസമയം 2018 മാർച്ച് 7 രണ്ടാം പ്രതിയായ ഫാദർ ജോസ് പിതൃക്കയിനെ വിടുതൽ ഹർജി പരിഗണിച്ച് കോടതി ഒഴിവാക്കി. മറ്റ് പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവരോട് വിചാരണ നേരിടാൻ CBI കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. 2019 ജൂലൈ 15 വിചാരണ കൂടാതെ വെറുതെ വിടണമെന്ന 2 പ്രതികളുടെ ഹർജി സമർപ്പിച്ചെങ്കിലും സുപ്രീം കോടതി അതും തള്ളി. ശേഷം 2019 ആഗസ്റ്റ് 26 മുതൽ അഭയ കേസിന്റെ വിചാരണ തിരുവനന്തപുരം CBI കോടതിയിൽ ആരംഭിച്ചു. പിന്നീട് കോവിഡ് വ്യാപനം കാരണം നിർത്തിവെച്ച വിചാരണ നടപടികൾ ഒക്ടോബർ 20 മുതൽ പുനരാരംഭിച്ചു. ഡിസംബർ 10 വിചാരണ നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു. ഉത്തരവ് പറയാനായി കോടതി മാറ്റുകയും ചെയ്തു. എന്നാൽ അഭയ കൊല്ലപ്പെട്ട് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ കുറ്റക്കാരെന്ന് CBI കോടതി ഇന്നലെ വിധിച്ചത്. എന്തായാലും 28 വർഷം നീണ്ട അന്വേഷണത്തിനും 1 വർഷത്തിലേറെ കാലം നീണ്ട വിചാരണയ്ക്കും ശേഷം സിസ്റ്റർ അഭയ വധക്കേസിൽ വിധി വരുമ്പോൾ കടുത്ത ശിക്ഷ തന്നെയാണ് വിചാരണ നടത്തിയ തിരുവനന്തപുരം CBI കോടതി കേസിൽ പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. അഭയ വധക്കേസിലെ 1-ാം പ്രതിയായ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തമാണ് CBI കോടതി വിധിച്ചത്. കൊലപാതകം കൂടാതെ മഠത്തിൽ അതിക്രമിച്ചു കയറിയതിനാണ് മറ്റൊരു ജീവപര്യന്തം തടവ് ശിക്ഷ കൂടി നൽകിയതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമയി.